ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ശനിയാഴ്ചയായിട്ട് സ്കൂളിൽ പോവാണോ നിങ്ങൾ ചോദിക്കും. സ്കൂളിൽ ജോലിക്കൊന്നും പോകുന്നതല്ല. ഇന്ന് നമ്മൾക്ക് വന്നിട്ട് ഹസ്ബൻഡിന്റെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനായിട്ട് രാവിലെ തന്നെ നമ്മള് തിരിച്ചെപ്പഴാ വരിക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര തിരക്കുള്ള സ്ഥലം. അപ്പൊ നമ്മുടെ അപ്പുകൂട്ടം ദാ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പുകൂട്ട ഹായ് പറഞ്ഞു. എവിടെ പോവാ അപ്പുകൂട്ടൻ? എവിടെ പോവാ? എവിടെ പോവാ അപ്പുകൂട്ടൻ? അമ്മനെ ഡ്രോപ്പ് ചെയ്യാൻ പോവാ. അവിടെ ഒരാള് നിപ്പുണ്ട്. അപ്പൊ നമ്മക്ക് പോകുന്ന വഴി നല്ല വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആന്റിയുടെ അടുത്ത് ബായ് യാത്ര തുടങ്ങട്ടെ. അങ്ങനെ അപ്പുകൂട്ടൻ വിചാരിച്ചു വെച്ചേക്കുന്നത് എന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാൻ പോവാന്ന്. പക്ഷേങ്കില് അവനറിയില്ല നമ്മൾ പത്തര ചെക്കപ്പിന് പോവാന്ന്. അപ്പൊ ഞങ്ങളിത് ഹോസ്പിറ്റലിലോട്ട് പോവാൻ യാത്ര തിരിച്ചു. ഇവിടെ ഭയങ്കര മഴയായിരുന്നു. രാത്രിയിലൊന്നും പറയണ്ട, അത് കഴിഞ്ഞിട്ട് നല്ല രസമുണ്ട്. ക്ലൈമറ്റ് എന്താ, ഫുള്ള് പച്ചപ്പും ഹരിതാപം ഒക്കെ ആയിട്ട് നമ്മുടെ റോഡ് ഉണ്ടോ, നല്ല അടിപൊളിയല്ലേ. പക്ഷെ ഞങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ മോക്കുന്ന സ്കൂളുണ്ടായിരുന്നു, അവള് സ്കൂളിൽ പോയി. അതുകൊണ്ട് തന്നെ നമ്മള് അവള് 12:30 ആകുമ്പോ തിരിച്ചു വരും. അപ്പൊ അവൾക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കാൻ റെഡി ആക്കി വെക്കണം. അതുകൊണ്ട് നമ്മള് കുറച്ച് ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചപ്പോഴത്തേനും അത് തന്നെ. അവള് ഇച്ചിരി ഫുഡി ടൈപ്പാ. അവൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാളിളകുന്ന സൈസാ അമൂസേ. അപ്പൊ ഫുഡ് അവൾക്ക് അന്നേരം നമ്മള് ചോറും കറി എല്ലാം ആക്കി വെച്ചപ്പോഴത്തേനും ഇച്ചിരി ലേറ്റായി. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചപ്പോ പറയാം ഡോക്ടർ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ ഉള്ളൂ, അപ്പൊ നിങ്ങൾ അതിന് മുന്നേ വരണോന്ന് പറഞ്ഞ് സാറ്റർഡേ ആയിട്ട് ഭയങ്കര തിരക്കാ അവിടെ ഡോക്ടറിന്റെ അടുത്ത്. അപ്പൊ നമ്മള് അതെ അത് തന്നെ. നിങ്ങക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, കൊറേ ഒരു 3 മാസമായിട്ട് കൊറേ നമ്മൾ അനുഭവിച്ചു. പുള്ളിക്കാരന്റെ ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നത്തിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒന്ന് ടച്ച് വുഡ് ദൈവാനുഗ്രഹം കൊണ്ട് ഒന്ന് ശരിയായൊക്കെ വരുന്നു. അപ്പൊ നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ ഇടയ്ക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ആയിരിക്കും നിങ്ങൾ ഇത്രയും പ്രശ്നമായിട്ട് നിങ്ങൾ വീഡിയോസ് ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒരു സന്തോഷം പോലെ ഒരു, കാരണം നമ്മൾ ടെൻഷൻ മാത്രം അടിച്ചിരിക്കുന്ന കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ അതേ കാണത്തുള്ളൂ. അതിന്റെ ഇടയ്ക്ക് നമ്മളൊന്ന് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, നമ്മളത് കെയർ ചെയ്യുന്നില്ല. അത് എന്ത് മനുഷ്യന്മാരല്ലേ, പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ തന്നെ കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നു അത്ര തന്നെ. അതിൽ നമ്മളിപ്പം ബാഡ് കമന്റ്സ് വന്നാലും നമ്മൾ സത്യം പറഞ്ഞാൽ കെയർ ചെയ്യുന്നില്ല. നമ്മുടെ സന്തോഷം നമ്മളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് നമ്മളല്ലേ കണ്ടെത്തുക. അങ്ങനെ സാറ്റർഡേ സൺഡേ യൂഷ്വലി എനിക്ക് അവധിയാ. അപ്പം പുള്ളി അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പം രാവിലെ ഇറങ്ങും, പിന്നെ അവിടുത്തെ തിരക്ക് ഹോസ്പിറ്റലിൽ പോവും, പിന്നെ അവിടെ തിരക്കെല്ലാം കഴിഞ്ഞ് മിക്കപ്പോഴും നമ്മൾ എത്തുമ്പം രാത്രിയാവും. നല്ല ദൂരമുണ്ട് ഇവിടുന്ന്, ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്, ഇവിടുന്ന് ഒരു 35-36 കിലോമീറ്റർ ഉണ്ട് അവരുടെ ഹോസ്പിറ്റലില്. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞ അവിടെ എത്തി പിന്നെ പേഷ്യൻസ് എല്ലാം ഭയങ്കര ഒക്കെ ആയി, പിന്നെ അതെല്ലാം കഴിഞ്ഞ് മരുന്നും എല്ലാം വാങ്ങിച്ചു വരുമ്പോഴത്തേനും വൈകുന്നേരം ആവും. അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം അങ്ങനെ പോയിക്കിട്ടു. പിന്നെ ഉള്ളത് സൺഡേ ഒരു ദിവസം, സൺഡേ പിന്നെ നമ്മള് വീട്ടിൽ തന്നെ ആയിരിക്കും. വേറെ അങ്ങനെ പോക്കൊന്നുമില്ല, ക്ലീനിങ് വാഷിങ് പിള്ളേരുടെ പോലുള്ള ടൈം സ്പെൻഡ്. പിന്നെ മൺഡേ ആ മാസ് വിഷയൻ രാവിലെ തന്നെ ജോലിക്ക് ഇറങ്ങും. അപ്പൊ അങ്ങനെയാണ് അങ്ങനെ വീക്കെൻഡ്സിൽ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാരും ഇങ്ങനെ ഓരോ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ ചെയ്യുന്നു, നമുക്ക് ഒരു ദിവസത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന്, ഒരു ദിവസത്തെ ഇല്ല ജസ്റ്റ് ഒരു ഇതുപോലെ നമ്മുടെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഇടാൻ വേണ്ടിട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കാന്ന്. പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ റെയിൽവേ ഗേറ്റ് ഉണ്ട് കേട്ടോ. എപ്പോഴും ഭയങ്കര തിരക്കുള്ള അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ പെട്ടെന്ന് സർജറിയുടെ ഇത് വന്നു, പിന്നെ അത് ഈ ഡിലേ ചെയ്യാനൊന്നും വിട്ടുകളയാലും തോന്നിയില്ല. കാരണം കുറെ വർഷമായിട്ട് പുള്ളിക്കാരൻ ട്രീറ്റ്മെന്റ് എടുത്തു, അവരും ഭയങ്കരമായിട്ട് ടയേർഡായി. ഇപ്പൊ ഡോക്ടറും പറഞ്ഞു ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്തതിനെ ചിലപ്പോൾ ഇനി പുള്ളിക്കാരനെ നഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് പൈസയുടെ കാര്യം ഒന്ന് സത്യം പറഞ്ഞു ഞാൻ ആ സമയത്ത് നോക്കില്ല. ദൈവം കൊണ്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമോ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് അത് തെറ്റായ വിശ്വാസം എന്നത് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. എനിക്ക് ദൈവം നിങ്ങളുടെ രൂപത്തിലാണെങ്കിലും എനിക്ക് ദൈവം ഒരു ഹെൽപ്പ് ആ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ തന്നത് എനിക്ക്. അതുകൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. പുള്ളിക്കാരനാണെങ്കിലും ടച്ച്വുഡ് അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് നമുക്ക് ഇപ്പോഴും ഉണ്ട്, കാരണം അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇപ്പോഴും ഭയങ്കര കോസ്റ്റ്ലി ആണ്. പിന്നെ എത്രന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ ഇങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നത്, നമ്മൾ തന്നെ അതിനുള്ള വഴികളും എന്തെങ്കിലുമൊക്കെ തോന്നും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു. പിന്നെ എല്ലാവരുടെ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനയാണ് നമ്മൾ കൂടുതലായിട്ട് വേണ്ടുന്നത്. നമ്മൾ മരുന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ഒരു
എന്താ പറയാ സഹായം കൂടാണ് ഈ സമയത്ത് നമുക്ക് വേണ്ടത്. അത് നമുക്ക് കിട്ടുന്നുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ രീതിയിലാണെങ്കിലും നമ്മൾ അത്ര നിരാശപ്പെടുത്തുന്നില്ല. അങ്ങനെയാണ്. ഞാനും ജോലിക്ക് പോകുന്നുണ്ട്, കാരണം എല്ലാം നടക്കണമല്ലോ. വീട്ടിലെ കാര്യമാണെങ്കിലും മക്കളും എല്ലാം ഉണ്ട്. മക്കളെ നോക്കണമെന്നല്ല, പക്ഷേങ്കിൽ അത് എനിക്ക് അറിയാലോ, എനിക്കൊരു ചെറിയ കുട്ടിയാ ഉള്ളതും പിന്നെ മോൾ എനിക്ക് പ്രശ്നമല്ല. അവള് കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് അവള് നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഇവന് എന്റോട് ഭയങ്കര അറ്റാച്ച്മെന്റ് കൂടുതലായോണ്ട് ഞാനില്ലാതെ പറ്റത്തുമില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് സത്യം പറഞ്ഞാൽ കുറെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വെളുപ്പിലെ 2 മണിക്കോ 5 മണിക്കോ ഒക്കെ ഞാൻ വണ്ടി വിളിച്ച് വീട്ടിലോട്ട് ഓടിയിട്ടുണ്ട്. മോൻ ഉറങ്ങാതെ ഭയങ്കര കരച്ചിൽ നിർബന്ധം ഒക്കെ ആയിട്ട് എനിക്ക് മെയിനായിട്ട് ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പരമാവധി ആൾക്കാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത്. നമ്മളെടുത്ത വീഡിയോസ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും എല്ലാവരും ഒന്ന് നല്ലപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അത് എനിക്ക് എന്റെ റിക്വസ്റ്റ് ആയിട്ട്, എന്റെ എന്റെ ഫാമിലിന്റെ അതൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ അത് കണക്ക് കൂട്ടണം. പ്ലീസ്. Thank you, sir.